നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പേഴ്സിനെ കുറിച്ചാണ്. സോ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചറിസ്റ്റുകളാണ്. ഓക്കെ, നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആർ ദ മെമ്പേഴ്സ്. മെയിനായിട്ടും അതിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്മോൾ ട്രേഡേഴ്സ്, സ്മോൾ മർച്ചൻസ്, ആർട്ടിസൻസ്, വേജ് ഏണേഴ്സ്, പ്രൊഫഷണൽസ്, ഇവരാണിതിനെ മെയിനായിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോൾ ട്രേഡേഴ്സ്, മർച്ചൻസ്, ആർട്ടിഷൻ, ദെൻ വേജ് ഏണേഴ്സ്, ദെൻ പ്രൊഫഷണൽസ് ആർ അഡ്മിറ്റഡ് ആസ് എ മെമ്പേഴ്സ്. ഇവരെയാണ് ഇതിലെ മെമ്പേഴ്സായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നത്. സ്മോൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള സ്മോൾ ആൻഡ് മീഡിയം ടൈം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ മർച്ചൻസിന്, അതുപോലെ തന്നെ ആർട്ടിഷൻസിന്, വേജ് ഏണേഴ്സിന്, പ്രൊഫഷണൽസിന്, വേജ് ഏണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ പ്രൊഫഷണൽസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സ്മോൾ ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ആ രീതിയിൽ നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അഗ്രികൾച്ചറിസ്റ്റുകളല്ല ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സ്മോൾ ട്രേഡേഴ്സ്, മർച്ചൻസ്, ആർട്ടിഷൻസ്, വേജ് ഏണേഴ്സ്, പ്രൊഫഷണൽസ്, ഇവരൊക്കെയാണ് ഇതിലെ മെയിനായിട്ട് വരുന്ന മെമ്പേഴ്സ്. ഓക്കെ, ദെൻ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആൻഡ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് പ്രൊവൈഡ് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ലോൺസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസസ്. കാർഷിക ആവശ്യങ്ങൾക്കല്ലാതെ നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടേം ലോൺസ് അതിലെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് പ്രൊവൈഡ് ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടേം ലോൺസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസസ് ആൻഡ് ഇറ്റ് ആൾസോ പ്രൊവൈഡ് വേരിയസ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ഫെസിലിറ്റി ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. സാധാരണ രീതിയിൽ ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിനെ പോലെ തന്നെയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ഏതൊക്കെ തരത്തിലുള്ള ബാങ്കിങ് ഫെസിലിറ്റി അതിൻ്റെ മെമ്പേഴ്സിനും കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ബാങ്കിങ് ഫെസിലിറ്റീസും അതിലെ മെമ്പേഴ്സിനും കസ്റ്റമേഴ്സിനും ആരും കൊടുക്കുന്നുണ്ട്? ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സോ ഇറ്റ് ആൾസോ പ്രൊവൈഡ് വേരിയസ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ഫെസിലിറ്റി ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് അത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റിയും ഒരു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കും അതിലെ മെമ്പേഴ്സിനും കസ്റ്റമേഴ്സിനും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ജസ്റ്റ് ലൈക്ക് എ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിനെ പോലെ തന്നെയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നോക്കുക. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ അർബൻ ബാങ്ക് is the attraction of large amount of deposit from its members and non-members. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് പറയുന്നത് സോ ദ അട്രാക്ഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. ഇതിലെ മെമ്പേഴ്സിൽ നിന്നും നോൺ മെമ്പേഴ്സിൽ നിന്നും ലാർജ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് പറയുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മിക്കവാറും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം തന്നെ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും, സെൽഫ് സപ്പോർട്ടീവ് ആയിരിക്കും ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മിക്കവാറും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം എന്താണ്, വെൽ സെറ്റപ്പ്ഡാണ്. ഓക്കെ, കാരണം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സോ ഇറ്റ് അട്രാക്ട് ലാർജ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. ഓക്കെ, അതാണ് അടുത്ത സെൻറ്റൻസ് പറയുന്നത്. ദെയർഫോർ ദ മോസ്റ്റ് ഓഫ് ദ അർബൻ ബാങ്ക്സ് ആർ സെൽഫ് സഫിഷ്യൻറ്റ് ആൻഡ് സെൽഫ് സപ്പോർട്ടിങ് ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ഫിനാൻഷ്യൽ ഇവരെന്തായിരിക്കും, സെൽഫ് സഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ സെൽഫ് സപ്പോർട്ടീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട നമ്മളിപ്പോൾ പറഞ്ഞ പോയിൻ്റുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു എന്താണ്, വൺ ടയർ സ്ട്രക്ചറേ ഉള്ളൂ, ബേസ് ലെവൽ മാത്രമേ ഉള്ളൂ. പ്രൈമറി ലെവലിൽ ഉള്ള ആ ഒരു സൊസൈറ്റി, അർബൻ സൊസൈറ്റി, അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരൊറ്റ സൊസൈറ്റി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് എന്തില്ല, സാധാരണ കോഓപ്പറേറ്റീവ് ബാങ്കുകളെ പോലെ ത്രീ ടയർ സ്ട്രക്ചറൊന്നുമില്ല. ഓക്കെ, വൺ ടയർ സ്ട്രക്ചറാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഉള്ളത്. ഓക്കെ,
സോ നമ്മൾ പറഞ്ഞു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ പ്രൈമറി ലെവൽ സൊസൈറ്റി. അതാണ് തുടക്കം തന്നെ പറയുന്നത്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ദ പ്രൈമറി സൊസൈറ്റി എന്ന് പറയുന്നത്. പ്രൈമറി ലെവൽ സൊസൈറ്റി മാത്രമാണ്, ബേസ് ലെവൽ സൊസൈറ്റി മാത്രമാണ്. ഓക്കെ, സോ ഇതിനെ പറയുന്ന മറ്റൊരു കാര്യമാണ്, സോ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ആൾസോ കാൾഡ് കോമൺ മാൻസ് ബാങ്ക്, സാധാരണ മനുഷ്യരുടെ ബാങ്ക് എന്ന് പറയാറുണ്ട്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരാവശ്യം വരുവാണെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് എന്തെങ്കിലുമൊക്കെ വായ്പകൾ ശരിയാക്കാൻ പറ്റുന്ന ഒരു ബാങ്ക് എന്നുള്ള രീതിയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെ സോ കോമൺ മാൻസ് ബാങ്ക്, സാധാരണ മനുഷ്യരുടെ ബാങ്ക് എന്ന് പറയാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ജസ്റ്റ് ലൈക്ക് എ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിനെ പോലെ തന്നെയാണ്. ഇതാണ് നമ്മൾ മുകളിൽ പറഞ്ഞ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് പ്രൊവൈഡ് വേരിയസ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ഫെസിലിറ്റീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റിയും ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ലെവലിൽ നമ്മൾ ഓർക്കണം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ്, ഇതെങ്ങനെയാണ് ഒറിജിൻ ചെയ്തത്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസിലേക്കാണ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ചാപ്റ്ററിന് അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്താണ്, ഇതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ഇറ്റ് ആൾസോ പ്രൊവൈഡ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് ടു ഇറ്റ് മെമ്പേഴ്സ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പർപ്പസ്. നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് എന്ത് ചെയ്യുന്നുണ്ട്, സോ ഇറ്റ് അട്രാക്ട് ലാർജ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. മെമ്പേഴ്സിൽ നിന്നും നോൺ മെമ്പേഴ്സിൽ നിന്നും ലാർജ് എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും എന്താണ്, സെൽഫ് സഫിഷ്യൻ്റ് ആണ്, സെൽഫ് സപ്പോർട്ടീവ് ആണ്. എങ്ങനെയാണ്, ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ മിക്കവാറും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം സെൽഫ് സഫിഷ്യൻ്റ് ആണ്, അതുപോലെ തന്നെ സെൽഫ് സപ്പോർട്ടീവ് ആണ്. ഓക്കെ, ദെൻ അതിലെ മെമ്പേഴ്സിനെ നിങ്ങൾ ഓർക്കണം, ട്രേഡേഴ്സ് ഉണ്ട്, സ്മോൾ ട്രേഡേഴ്സ് ഉണ്ട്, സ്മോൾ മർച്ചൻസ് ഉണ്ട്, ദെൻ ആർട്ടിഷ്യൻസ് ഉണ്ട്, ദെൻ പ്രൊഫഷണൽസ് ഉണ്ട്, സെൽഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് ഉണ്ട്. ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്നുള്ളതും കൂടെ ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.